നമസ്കാരം. കോവിഡ് വാക്സിൻ വാങ്ങാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കണമത്രേ. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ കുടുക്ക പൊട്ടിച്ചു പോലും കൊടുത്ത പൈസ അടിച്ചു മാറ്റിയ ടീമാണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. കൈവച്ച മേഖലകളിലെല്ലാം അഴിമതി നടത്തി നാണം കെട്ട ഒരു സർക്കാരാണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ഇടതുപക്ഷം മതേതര ജനാധിപത്യ ബഹുജന ഡിമാലഗുണ്ടൻ സർക്കാരെ രാഷ്ട്രീയമാവാം, പക്ഷേ വെറും ചീപ്പ് രാഷ്ട്രീയമാവരുത്. സത്യമറിഞ്ഞിട്ടും കള്ളം പ്രചരിപ്പിക്കരുത്. ഇത് പഴയ കാലമല്ല. സത്യം അപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു ലോകത്താണ് നാം എല്ലാം ജീവിക്കുന്നത്. എന്നിട്ടും മുഖ്യമന്ത്രി പിണറായിയും മറ്റ് സഖാക്കന്മാരും എന്തിനാണ് കള്ളം മാത്രം പ്രചരിപ്പിക്കുന്നത്? പണ്ട് നോട്ട് നിരോധനം വന്ന സമയത്തും ഇതുപോലെ വ്യാജ വാർത്ത കൊടുത്ത് ആൾക്കാരെ പരിഭ്രാന്തി പരത്തി. ഇത് ജീവന്റെ പ്രശ്നമാണ് സർ. വെറുതെ ആളുകളെ വേട്ടയാടരുത്. വെറും ഒരാഴ്ച കൂടി നിൽക്കുന്ന ഭരണം, പോകുന്നതിന് മുൻപ് വാക്സിന്റെ പേരിൽ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ബക്കറ്റുമായി ഭിക്ഷാടനത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി കണക്കില്ലാതെ കിട്ടുന്നതെല്ലാം കൊണ്ടുപോകാം. ഓരോ ദിവസവും ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മലയാളത്തിലെ എല്ലാ ന്യൂസ് പേപ്പേഴ്സ്, യൂട്യൂബ്, നവമാധ്യമങ്ങൾ തുടങ്ങി സകലമായ ഇടങ്ങളിലും ഫുൾ പേജ് പരസ്യം LDFന്റേതായിരുന്നു. ചിന്തിക്കുന്നവർക്കറിയാം എത്ര കോടി ഇതിനുവേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും എടുത്ത് ചിലവാക്കിയെന്ന്. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ പണമില്ലത്രേ. ജനങ്ങളോട് ഇത്രയധികം ക്രൂരത കാട്ടുന്ന പിണറായിയെയും പരിവാരത്തെയും താങ്ങുന്ന അന്തംഗമികളെയാണ് പറയേണ്ടത്. ഇതൊന്നും അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം തലച്ചോർ രാഷ്ട്രീയത്തിന് അടിമപ്പെടുത്തിയിരിക്കുകയാണ് അവർ. കൊറോണ കേസുകൾ കൂടിയാൽ കേരളം ഇന്ത്യയുടെ ഭാഗമാകും, കുറഞ്ഞാലോ പിണറായിയുടെ കീഴിലുള്ള സ്വതന്ത്ര റിപ്പബ്ലിക്കും. ഭിക്ഷക്കാരൻ കേരളത്തിൽ ഭരണം നടത്തുന്നത് കട്ടുമുടിക്കാൻ തന്നെയാണ്, അല്ലാതെ ജനനന്മയ്ക്കല്ല. 5000 കോടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് കയറുപിരിയിൽ ഡോക്ടറേറ്റ് എടുത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് മാറ്റിവെച്ചത് എന്നുകൂടി പറയണം. ഷുഹൈബിന്റെ കൊലപാതകികളെ രക്ഷിക്കാൻ പ്രളയ ഫണ്ടിൽ നിന്ന് എടുത്ത് തിരിമറി ചെയ്തത് കോടികളാണ്. മൻസൂറിന്റെ കൊലയാളികളെ രക്ഷിക്കാൻ തലയിൽ ആൾതാമസമുള്ള ഡൽഹി വക്കീലന്മാർക്ക് കൊടുക്കാൻ ഇപ്പോൾ വാക്സിൻ ചലഞ്ചും എത്തിയിരിക്കുകയാണ്. അല്ലാതെ കേന്ദ്രം സൗജന്യമായി നൽകുന്ന വാക്സിന് കാശ് കൊടുക്കണമെന്ന് പച്ചക്കള്ളം പറഞ്ഞ് നാടുനീളെ നടന്ന് പിരിവ് നടത്തുന്നത് എന്തിനാണ്? ഇനി വൈകാതെ നമുക്ക് പ്രതീക്ഷിക്കാം മൻസൂർ കൊലപാതകത്തിലെ പ്രതികളെ രക്ഷിക്കാനായി വക്കീലന്മാർക്ക് സർക്കാർ എത്ര കാശ് ഈ ഫണ്ടിൽ നിന്നും മുക്കി നൽകിയെന്ന വാർത്ത. തലച്ചോർ പണയം വെച്ച അന്തങ്ങൾ അപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.